കൊല്ലം ജില്ലയിലെ ജനങ്ങളെയെല്ലാം തന്നെ ഏറെ സങ്കടത്തിലായിത്തീരിക്കുകയാണ്. 25-കാരിയായ ശ്രുതിയുടെയും മുഹമ്മദ് നിഹാലിൻ്റെ മരണം. സുഹൃത്തുക്കളായ നിഹാലും അതുപോലെ ശ്രുതിയും സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകവെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ മരണം എത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30 ദേശീയപാതയിൽ കൊല്ലം ബൈപ്പാസ് തുടങ്ങുന്ന കാവാട് ആലത്തുമൂട് ജംഗ്ഷനിലായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ് കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയ ഇവരുടെ ബൈക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെയാണ് യുവാവ് മരിച്ചത്. പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളും ആദ്യമേ അറിയാൻ സൗണ്ട് ഓഫ് റിഫു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി നില ഗുരുതരമായതോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. യുവാവിൻ്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചലിലും യുവതിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. MP മുഹമ്മദ് നിഹാലിൻ്റെ മാതാവ് സാജിദ, സഹോദരങ്ങൾ നുഫൈല് മുഫ്ലിഹ്.